അയൽക്കൂട്ടത്തിനിടയിൽ നിന്ന് തലകെട്ട് കാണുന്നത് കൊണ്ട് എന്തായിരുന്നു അമ്മ കുഴപ്പം? ഇവള ചടങ്ങ് കണ്ടത് കൊണ്ട് എന്താ ഒരു നേട്ടം? നഷ്ടമല്ലാതെ കാലണയുടെ പ്രയോജനം ഉണ്ടാവോ? പിന്നെ സദ്യ കഴിച്ചില്ലെങ്കിൽ അതിൽ വിഷമമൊന്നും വേണ്ട, അധികം ഉള്ളതൊക്കെ ഇപ്പൊ കൊണ്ടുവരും. കുറച്ചൊക്കെ എടുത്ത് പശുക്കും കിടാങ്ങക്കും കൊടുക്കണം, അതിനൊപ്പം നീയും കഴിച്ചോ. ആ പായസം ഉണ്ട്. ആ വേണ്ടെങ്കി വേണ്ട, നീ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യണമെന്ന് ഇവിടെ ആർക്കാ ഇത്ര നിർബന്ധം? അച്ഛനെയും അമ്മമ്മയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കല്യാണത്തിന് മോൾ ഓടി നടന്നിട്ടും മോളുടെ ചേച്ചി പോലും ആഗ്രഹിച്ചില്ലല്ലോ മോൾ അരികില് വേണമെന്ന്. മോൾക്ക് വേദനയില്ലെന്നോ? അങ്ങനെ പറയുമ്പോഴും എനിക്കറിയാം മോളുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. നല്ലതിനല്ല, എല്ലാവരുടെയും ചിന്തകളും പ്രവൃത്തികളും ഒക്കെ കാണുന്ന ഒരു ശക്തി ഉണ്ടെന്ന് ആരും ഓർക്കുന്നില്ല. ആ ശക്തി നോക്കിക്കോ, മോൾക്ക് നല്ലൊരു പയ്യനെ കൊണ്ടുവരും. മോളുടെ മനസ്സും സ്വഭാവവും പോരായ്മകളും ഒക്കെ അറിഞ്ഞു വരുന്ന ഒരു പയ്യൻ. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ വീട്ടിൽ കടം നീ തിരിച്ചു തരുവാണെങ്കിൽ ഞാനും ഈ താലിമാല നിനക്ക് തിരിച്ചു തരാം. അതുവരെ ഇതെന്റെ കയ്യിലിരിക്കട്ടെ, ഒരു അമൂല്യ നിധിയായിട്ട്. അവൻ എത്തിയില്ല ഇതുവരെ? ഇല്ല. എന്ത് പറ്റി രാഹുലേട്ടാ, ടെൻഷനിലാണല്ലോ. അവൻ എന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറം ഉയരുമെന്നായിരുന്നു എന്റെ കണക്കുകൂട്ടൽ. എന്നാലത് പാളിപ്പോവുകയാണോ എന്നൊരു സംശയം. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അവൻ ഇന്ന് ഉത്തരവാദിത്തമുള്ള ഒരു കാര്യം ഏൽപ്പിച്ചു, അത് ചെയ്തു തീർത്ത ശേഷം ഇന്നത്തെ ബിസിനസ് മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതാ. കോടികളുടെ ഇടപാടായിരുന്നു, നല്ല രണ്ട് പാർട്ട്നേഴ്സിന് കിട്ടിയതാ. അവനെ ഏൽപ്പിച്ച കാര്യം അവൻ കൃത്യമായി ചെയ്തില്ലെന്ന് മാത്രമല്ല, ബിസിനസ് പാർട്ട്നേഴ്സിന് മുന്നിൽ ഞാൻ നാണം കെടുകയും ചെയ്തു. അവൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അത് വിളിച്ചു പറയണം, അല്ലെങ്കിൽ പിന്നെ വിളിക്കുമ്പോൾ എടുക്കണം. ഇവിടെ അതിനുപോലും മനസ്സ് കാണിച്ചില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ.
കുറെ നേരമായിട്ട് അങ്ങനെ തന്നെ. എന്തായാലും പിണങ്ങിപ്പിരിഞ്ഞവരെ ഇനി തിരികെ കൊണ്ടുവരാൻ പറ്റില്ല. അത് അങ്കിൾ ഏൽപ്പിച്ച കാര്യമൊന്നും നടന്നില്ല. നടന്നില്ലെങ്കിൽ അത് വിളിച്ചു പറയണ്ടേ? പ്രതീക്ഷകളോടെ വന്നവരുടെ മുന്നിൽ ഇരുന്നുരുകിയത് ഞാനാ. നിനക്ക് വിളിച്ചെങ്കിലും പറയാമായിരുന്നില്ലേ? പറയാൻ പറ്റിയില്ല, സോറി. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. കിരൺ, കിരൺ! രൂപേ, അവൻ പൊയ്ക്കോട്ടെ, ക്ഷീണമുണ്ടാവും. ചേട്ടന്റെ ഈ തണുപ്പ് നിലപാടാ അവനെ അലസനാക്കുന്നത്. കുട്ടികളല്ലേ, സാരമില്ല. പിന്നീട് ഇതിനെ പറ്റി ഞാൻ അവനോട് സംസാരിച്ചോളാം. ഇതിന്റെ സീരിയസ്നെസ്സും പറഞ്ഞ് മനസ്സിലാക്കാം. തെറ്റുപറ്റുകയാണോ? എന്റെ മോൻ എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് നടിക്കുകയാണോ? ആ അമ്മേ, ഭയങ്കര അലച്ചിലായിരുന്നു. തലയിൽ വെള്ളം വീണപ്പോ വല്ലാത്തൊരാശ്വാസം. അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? കിരൺ, നീ അമ്മയെ ചതിക്കുവാണോ? അമ്മ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? നീ ചോദിച്ചതിന് സമാധാനം പറ. നീ എന്നെ ചതിക്കുവാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഡാ, നിനക്കൊരു അനിയത്തിയുണ്ട്. എന്നിട്ടും അവളേക്കാൾ ഞാൻ സ്നേഹിച്ചത് സരയൂനെയാ. ചില നേരത്ത് നീ കേട്ടിട്ടില്ലേ, എന്റെ മോള് ദേഷ്യം കാരണം എന്നെ വിളിക്കുന്നത് ആന്റിയെന്നാ, ഷാരിയെ അമ്മയെന്നു. എന്ന് വെച്ചാ ഞാൻ സരയൂന് അമ്മയായപ്പോ സോണിയക്ക് അമ്മയായത് ഷാരിയ. എന്തിനാ ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നതെന്ന് വെച്ചാ, സരയൂന് എന്റെ മനസ്സിൽ നിങ്ങളെക്കാളും സ്ഥാനമുണ്ട്. അങ്ങനെയുള്ള സരയു വഞ്ചിക്കപ്പെടാൻ പാടില്ല. അതിനവളെ ആര് വഞ്ചിച്ചു എന്ന് അമ്മ പറയുന്നേ? പറയടാ, ഇതെങ്ങനെയാ നിന്റെ പാന്റിന്റെ പോക്കറ്റിൽ വന്നത്? നീ എന്തിനാ ചിരിക്കുന്നത്? ഇവിടെ ആരും കോമഡി ഒന്നും പറഞ്ഞില്ല. ഈ താലി ഒരു നേരം പോക്കായിട്ട് എനിക്ക് തോന്നിയതുമില്ല. ഇതെവിടുന്നാ നിനക്ക് കിട്ടിയത്? അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാ നീ ഇത് വാങ്ങിയത്? അമ്മയോട് ഞാൻ കള്ളം പറയാറില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഇന്ന് എന്റെ ജോലിയിൽ ഞാൻ കെയർലെസ് ആയെന്ന് പറഞ്ഞ് രാഹുലങ്കൾ ഒരുപാട് പറഞ്ഞല്ലോ അമ്മയോട്, എന്നെ വിമർശിച്ചല്ലോ. അങ്കിൾ പറഞ്ഞ സമയത്ത് തന്നെ ഡീൽ ഉറപ്പിക്കാൻ ഞാൻ ആ ഹോട്ടലിലേക്ക് പോയി. അതിന്റെ ഓണറുമായി സംസാരിച്ച ശേഷം കാറിലേക്ക് കയറാൻ പോകുമ്പോഴാണ് ഒരു പെൺകുട്ടി ഒരാൾ ബലാത്കാരം ചെയ്യുന്നത് ഞാൻ കണ്ടത്. അയാൾ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ അവൾക്ക് ഇഷ്ടമില്ലാതെ താലി കെട്ടാൻ ശ്രമിക്കുകയായിരുന്നു. അയാളെ തല്ലി ഓടിച്ച് ഞാൻ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ. നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ചെയ്തതൊക്കെ നല്ല കാര്യം തന്നെയാ, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ഈ താലി എന്തിനു നീ കൈവശപ്പെടുത്തി? പെണ്ണിനെ ചൂഷണം ചെയ്യുന്ന ഒരുത്തൻ കെട്ടാൻ കൊണ്ടുവന്ന താലിയ.
എല്ലാം കഴിഞ്ഞ ശേഷം അവളുടെ കയ്യിലിരുന്ന താലി അവൾ എനിക്ക് തരികയായിരുന്നു. പിന്നെ ഈ താലിയുടെ അവകാശിയായ ആ ഫ്രോഡിന് ഇത് തിരിച്ചു കൊടുക്കണ്ടെന്ന് ഞാനങ്ങ് കരുതി. പെൺകുട്ടികളോടുള്ള ഇത്തരം ക്രൂരതകളൊന്നും ഇപ്പോഴും കുറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ലെന്നാണ് ഇത്തരം സംഭവങ്ങളൊക്കെ കാണിക്കുന്നത്. അവളൊരു പാവം പെൺകുട്ടിയാ, അത് കണ്ടാലറിയാം. പെൺകുട്ടികളോട് അതിക്രമം കാണിക്കുന്നത് കണ്ടാൽ ഇടപെടണം. ഒരാണിന്റെ ചതി നേരിട്ട് അനുഭവിച്ചവളാണ് ഞാൻ. മരണം വരെ ഉള്ളിൽ തട്ടുന്ന വേദന നിന്റെ അച്ഛനെന്ന് പറയുന്ന ആൾ എനിക്ക് തന്നിട്ടുണ്ട്. കൊന്നില്ല, കൊല്ലാതെ കൊന്നു എന്ന് പറയാം. എന്റെ മോൻ ഒരിക്കലും അതേ പാത പിന്തുടരാൻ പാടില്ല. സരയുമായി എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അവളെ മറന്നിട്ട് മറ്റൊരു പെൺകുട്ടിയുടെ പിന്നാലെ പോകാൻ പാടില്ല. അമ്മയ്ക്ക് അത്രയേ ഉള്ളൂ. ഇതാ, ഇത് മോൻ തന്നെ വെച്ചോ. അത്യാവശ്യം പയ്യന്റെ വീട്ടിലില്ലാത്ത സാധനങ്ങൾ കൊടുക്കാവുന്ന നമ്മള് വാക്കു പറഞ്ഞതാ. അത് ഇനി ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല. കാദംബരി വിളിച്ചിരുന്നു, എപ്പോഴാ വരുന്നേന്ന് മോള് ചോദിക്കോ. എടീ, അവക്ക് അങ്ങനെ പലതും ചോദിച്ചാ മതി. നിനക്കറിയാലോ, രാജപ്പന്റെ കിട്ടിയ പൈസ കൂടാതെ എത്ര പേരെന്ന് കടം വാങ്ങിച്ചിട്ടാണ് ഈ കല്യാണം ഗംഭീരമാക്കിയതെന്ന്. അതും വിക്രം തന്ന 500,000 രൂപയ്ക്ക് പുറമേ. അതൊക്കെ ഇനി എപ്പ എപ്പ കൊടുത്തു തീർക്കും എന്ന് വെച്ച് വാക്ക് പറഞ്ഞ അത് പാലിക്കണ്ടേ പ്രകാശേട്ടാ? പാലിക്കണം, ഉറപ്പായിട്ടും പാലിക്കണം. നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് എന്തൊക്കെയോ തരാന്ന് നിന്റെ വീട്ടുകാർ പറഞ്ഞല്ലോ, അതെന്തെങ്കിലും പാലിച്ചായിരുന്നോ? എന്നിട്ടിപ്പോ മോക്ക് വാരിക്കോരി കൊടുക്കണോ? അല്ല, ഇതിന്റെ പേരില് പയ്യൻ മോളെ ഇങ്ങി കൊണ്ടുവന്ന് നിർത്തിയാലോ? നിർത്തിയാ, നീ പുഴുങ്ങി എന്ന് തിന്നണം. കല്യാണം കഴിയുന്നതിന് മുമ്പ് അവൾ എന്റെ മോള്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ തിരിച്ചവളെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയാലേ എനിക്ക് അവളെ മോളായിട്ട് അംഗീകരിക്കാൻ പറ്റൂല. മോള് വിളിക്കുമ്പോ പിന്നെ ഞാൻ എന്ത് പറയണം? ഞാൻ നിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു തന്നില്ലേ, അതെന്നെ അങ്ങോട്ട് പറയണം? എടി, ഒറ്റ നോട്ടത്തില് അവളെ കണ്ട് ഇഷ്ടപ്പെട്ടവനാണ് രതീഷ്. പിന്നെ അവനെന്തിനാണ് ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത്? നമ്മൾ വാക്ക് കൊടുത്തതല്ലേ പ്രകാശേട്ടാ? നമ്മൾ വാക്ക് കൊടുത്തപ്പോഴാണ്, കല്യാണത്തിന് മുമ്പ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞില്ലേ, അപ്പൊ പിന്നെ വാക്കൊക്കെ മാറ്റാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമ്മള് മറന്നു പോയെന്ന് പറ. എടി, കല്യാണം കഴിഞ്ഞിട്ട്, അതായത് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 നയ പൈസ നിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? തന്നു, കിട്ടി. ഒരു ബാധ്യത നീ എന്നൊന്നും പറയരുത്. എനിക്ക് കിട്ടിയ സ്വർണം മുഴുവൻ പ്രകാശേട്ടനല്ലേ വിറ്റ് കളഞ്ഞത്? ഓ, പിന്നെ ഒരാനപ്പുറത്ത് കൊണ്ടുവന്ന് തട്ടി എനിക്ക് കുറെ സ്വർണം. എന്നിട്ട് തന്നതോ 2 പെൺമക്കൾ. അത് എന്റെ കുറ്റമാണോ? പിന്നെ എന്റെ കുറ്റമാണോ? എടി, ഇത് ആരുടെയും കുറ്റമല്ല. ഒരു കാര്യം ചെയ്യും, കാദംബരി മോള് വിളിക്കുമ്പോ നമുക്ക് പൈസക്കുള്ള എന്തെങ്കിലും ഒരു നീക്കുപോക്ക് നടത്താന്ന് പറഞ്ഞ് അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. നിനക്ക് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കെട്ടിയോനെ ഒന്ന് സോപ്പിട്ടൊക്കെ നിർത്തി ഒന്ന് സ്നേഹത്തോടൊക്കെ നിൽക്കാൻ പറ. ഏ, അങ്ങനെ നിന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ വേറൊന്നും ചോദിക്കത്തില്ല. പെണ്ണിന്റെ സാരിത്തുമ്പത്ത് പിടിച്ചോണ്ട് അവനങ്ങ് നടന്നോളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് മിടിക്കാവൻ പറ അവളുടെ അടുത്ത്. Oh
വന്നല്ലോ ആപ്പീസർ. കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. ഞാൻ വിചാരിച്ചു കല്യാണം കഴിഞ്ഞ് ആ വഴിക്കിങ്ങ് പോയെന്ന്. പിന്നെ അളിയ, ഇനി ഒരുപാട് ചടങ്ങുകളുണ്ട് ബാക്കി. നിങ്ങളുടെ പെങ്ങളോട് പറയായിരുന്നു ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയി ചെക്കൻ്റെ വീട്ടിൽ കൊടുക്കണമെന്ന്. ആ, അത് നാട്ടിൽ നടപ്പല്ലേ പ്രകാശ? നാട്ടിനകത്തുള്ള നടപ്പായാലും പുറത്തുള്ള നടപ്പായാലും ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണ്ടേ? പക്ഷെ ഇതൊന്നും എന്റെ ഭാര്യ വീട്ടുകാർ പാലിച്ചില്ല. അത് ഞാൻ നിങ്ങളുടെ പെങ്ങളോട് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ദാവന്ന് നിൽക്കുന്നു കാശുകാരൻ. നീ പറഞ്ഞില്ലേ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടെത്തിക്കണമെന്ന്? ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ മുതലായ ഐറ്റംസ് ഇദ്ദേഹം കൊണ്ടെത്തിക്കുന്നതാണ്. ഇവിടെ ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ തനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? മാമൻ എന്നുള്ള നിലയിൽ തനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ. പിന്നെ താനത്തിലാണോ കയറി ഓരോ വാക്ക് കൊടുക്കാൻ പോയത്? പെണ്ണ് പുരതറിഞ്ഞ് നിന്നാലേ വീട് മുടിയും. ആ ബോധം മനസ്സിലുള്ളതുകൊണ്ട് ചില വാക്കുകളൊക്കെ ഞാൻ അങ്ങോട്ട് കൊടുത്തു. ഇതിന്റെ പേരിൽ പയ്യന്റെ വീട്ടിൽ കിടന്ന് നാണം കിടുന്നതും വേദനിക്കുന്നതും ഒക്കെ തന്റെ മോളാ. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കണോള്, എന്നാലേ അവൾക്ക് നല്ലൊരു മരുമകളാവാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? പെണ്ണിനെ അവരിങ്ങോട്ട് കൊണ്ടു നിർത്തിയാലോ? എന്തോന്ന്? കൊച്ചിനെ അവരിങ്ങോട്ട് കൊണ്ടു നിർത്തിയാലോ എന്ന്. അങ്ങനെ നിർത്തിയാലേ എന്ത് വേണോന്ന് ഞാൻ നിങ്ങളുടെ പെങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതങ്ങ് ചെയ്താ മതി. ഇങ്ങനെയുള്ള താനൊക്കെ എന്തിനാണോ കുട്ടികളെ ജനിപ്പിച്ചത്? ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ എന്നെ തൊഴുത്തിക്കൊണ്ടേ ഇട്ടു. എന്തിനാ അങ്ങനെ ഒരു സൗജന്യം കാണിച്ചത്? മൂത്ത മോളെ ഇളയ മോളെ അങ്ങ് കൊന്നുകൂടായിരുന്നോ? തനിക്ക് കൊല്ലാൻ പോയതാ എന്റെ രണ്ടാമത്തെ മകളെ, മിണ്ടാത്ത സന്തതിയെ. അന്ന് തടസ്സം പിടിച്ചതേ ദാതാ ഇവളാ നിങ്ങളുടെ പെങ്ങള്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചികഞ്ഞോണ്ട് വരല്ലേ, എന്റെ വായിരിക്കണ വല്ലതും കേൾക്കും. അവസാനം അത് അടിയിലെ കലാശിക്കണം. പറഞ്ഞ ഇപ്പൊ സ്വർണത്തിന് നല്ല വിലയായതുകൊണ്ട് ആവശ്യങ്ങളെല്ലാം നടക്കും. അളിയോ, ഈ പെണ്ണുങ്ങള് താലി ഉരുന്നത് പഴ കെട്ടിയോനെ കൊള്ളി വെക്കുമ്പോ. എന്നെ ചിതയിലോട്ടങ്ങ് എടുത്തവള് തൃപ്തിയാടി. താലി ഒരു ചരടിലായാലും കഴുത്തിൽ കെട്ടിയിടാം. മാല രണ്ടര പവനുണ്ട്. രണ്ടര പവന്റെ മാല ആരുടെ നിനക്ക് വാങ്ങിച്ചെന്ന്? ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ സമ്പാദിച്ച പൈസ കൊണ്ട് കല്യാണ സമയത്ത് ഞാൻ നിനക്ക് വാങ്ങിച്ചെന്ന്? അത് ഊരി തന്നൊരു അവള് പറയാ, അതങ്ങ് വിൽക്കാൻ. ആങ്ങളക്കുമില്ല അന്തസ്, പെങ്ങൾക്കുമില്ല. എടി, വല്ലവർക്കും വല്ലതും കൊടുക്കണമെങ്കിലേ അത് സ്വന്തം കാശായിരിക്കണം. അല്ലാതെ വല്ലവന്റെയും അധ്വാനം വലിച്ചെറിഞ്ഞിട്ട് കിടന്ന് ഞെളിയരുത്. ഗതികേടുകൊണ്ടോ ഒരു കുഞ്ഞിന്റെയെങ്കിലും ജീവിതം നന്നായി പോട്ടെ എന്ന് കരുതിയിട്ട ഞാനിത് ചെയ്തത്. നീ മാല കഴുത്തിടറേ, ഇടറേ മാല കഴുത്തില്. അതെ, എന്റെ മുതൽ വിറ്റിട്ട് ആരും അങ്ങനെ മരുമോനെ സന്തോഷിപ്പിക്കണ്ട. അണ്ണന് തരാനുള്ള 500,000 രൂപ തന്നല്ലോ, പിന്നെ അവരുടെ മേൽ എന്ത് അവകാശമാണ് ഉള്ളത്? അങ്ങനൊന്നും പറയണ്ടടാ. അവക്ക് വേണ്ടി ഒരു കുരങ്ങം പണം തന്നെന്ന് കരുതി അവൾ അച്ഛൻ എന്റെ കയ്യിൽ നിന്ന് കൈനീട്ടി വാങ്ങിച്ചതൊക്കെ ആര് തന്നു തീർക്കും? അതൊക്കെ ലക്ഷങ്ങളുണ്ട്,
ഞാൻ അവളെയും അവളെ കുടുംബത്തെയും വെറുതെ വിടത്തില്ല. പ്രകാശം തരാനുള്ള പണത്തിന് പകരമായി അവൻ അവന്റെ മോളെ എനിക്ക് തരേണ്ടി വരും. അല്ലെങ്കിൽ അവനും അവന്റെ കുടുംബത്തിന് ഞാൻ സ്വസ്ഥത കൊടുക്കത്തില്ല. അല്ലണ, ആ പയ്യൻ പറഞ്ഞത് സത്യമായിരിക്കോ? മിണ്ടാനും പറയാനും വയ്യാത്ത ഒരുത്തി അവൻ ഏറ്റെടുക്കോ? അവൻ എവിടുന്ന് വന്നെന്നോ അവൻ ആരാണെന്നോ എനിക്കറിയില്ല. ലോഡ്ജിന് വില പറയാൻ വന്നെന്നാണ് ലോഡ്ജിന്റെ മോലാളി പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്, നീ അങ്ങേരോട് പോയി ചോദിച്ച് അവന്റെ മേൽവിലാസവും അറിഞ്ഞു വെക്ക്. അവനെ ഞാൻ വെറുതെ വിടില്ല.